أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഫിൽ ഫസ്ലിൽ മാലി മാദ കതബ്ന കതബ്ന അൽ ബയാനാത്ത് അൻ 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 അൽ അംകിനത്തുൽ മഷ്ഹൂറ ഫിൽ ഹിന്ദ്, അല്ലേ? നമ്മൾ ഇന്ത്യയിലെ പ്രധാന ചില പ്രദേശങ്ങളുടെ ബയാനുകളാണ് തയ്യാറാക്കിയത്, അല്ലേ? ഇനി സാറ് ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാനീ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ മുകളിലെ ഈ വീഡിയോയുടെ മുകളിലുള്ള ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് മക്കൾ ആദ്യം കണ്ടു നോക്കണം. മക്കൾ അത് കണ്ടു നോക്കി എന്ന് വിശ്വാസത്തോടുകൂടി ഞാൻ ക്ലാസ് തുടരുകയാണ്. അതിലെന്താണ് മക്കൾ കണ്ടത്? എന്താണ് കണ്ടത്? മഷാല്ലാ, ഹദാ ഹദാ ഫീദിയോ അൻ വിലായത്തി കേരള അൻ മനാതിറി കേരള, അല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണല്ലേ കണ്ടതിൽ. അതെ, നല്ല കാഴ്ചകളാണ് അല്ലേ. കേരളം, മനാലൂർ കേരള, ജമീല, മഷാല്ലാ. അപ്പോൾ ശരിക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്? ബിലാദുല്ല ഔ ബലദുല്ല എന്നൊക്കെയാണ് പറയാറ്. എന്താണ് ബലദുല്ല? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതായത് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളല്ലേ നമുക്ക് ചുറ്റുമുള്ള കേരളത്തിലെ ഗ്രാമ കാഴ്ചകളും അതെല്ലാം വളരെ മനോഹരമാണ് അല്ലേ. എങ്കിൽ നമുക്ക് ആ നാടിനെക്കുറിച്ച് ഒരു പാട്ട് പാടാം. പാട്ട് പഠിക്കുമല്ലേ. എന്താണ് നമ്മുടെ പാട്ട്? പാഠത്തിൻ്റെ പേരെന്നറിയോ മക്കൾക്ക്? ഇതാ കാണുന്നത്, ജന്നത്തു ദുനിയ. എന്താണ് ജന്നത്തു അദ്ദുനിയ? ഈ ലോകത്തെ, ഈ ദുനിയാവിലെ ജന്ന. ജന്ന എന്താണ് മക്കളെ? ജന്ന സ്വർഗം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് സ്വർഗം കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ കർമ്മം, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്താണ് നമുക്ക് സ്വർഗം കാണാൻ പറ്റുക. പക്ഷേ നമുക്ക് ഭൂമിയിൽ തന്നെ സ്വർഗമുണ്ട്. അതൊക്കെ ശരിക്കും നമ്മുടെ ചുറ്റുഭാഗവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അതെ, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കൊറോണയൊക്കെ കാരണം കൊണ്ട്. എങ്കിലും നമ്മുടെ ഈ നാട് നമുക്കൊരു സ്വർഗമാണ് അല്ലേ. ആ സ്വർഗത്തെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ, അപ്പോൾ സാറാ പാട്ട് കേൾപ്പിക്കാം. മക്കൾ അതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലെന്താണെന്ന് പറയണമെന്നും കൂടി നോക്കാം. അപ്പോൾ പാട്ട് കേൾക്കുമല്ലേ. പക്ഷെ അതാ കേട്ട് നോക്കൂ. ജന്നത്തു ദുന്യാ ബിലാദി ഹുബ്ബു ഹാമിൽ ഫുആദി ريحها في كل وادي حسنها للعين بادي في الضواحي والغيالي في السواقي والحيالي في أنيقات الريالي حسنها للعين بادي في الثياب الماء يجري بين أعشاب وزهري في الشذى العطري يسري حسنها للعين بادي. ഓ മക്കൾ പാട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല പാട്ടാല്ലേ. ജന്നത്തു ദുനിയാ ബിലാദി, ജന്നത്തു ദുനിയാ ബിലാദി ഹുബ്ബു ഹാമിൽ ഊഫുവാദി റീഹു ഹാഫി കുല്ലി വാദി ഹുസ്നു ഹാലിൽ ഐനി ബാദി. മാഷാല്ലാ. ഫില്ലവാഹി വൽ ഖയാലി ഫിസ്സവാഖി വൽ ഹിയാലി ഫി അനീഖാതിർ റിയാലി ഹുസ്നുഹാലിൽ ഐനി ബാദി ഫിസ്സിയാബിൽ മാ ഉയജിരി ബൈന ഐഷാബിൻ വസഹരി ഫിഷദൽ ഇതിരി യസിരി ഹുസ്നുഹാലിൽ ഐനി ബാദി. മാഷാല്ലാ, നല്ല പാട്ടാല്ലേ. മക്കൾ ഇതുപോലെ നന്നായി പാടി നോക്കണം. എന്താണ് നമ്മുടെ ഈ സ്വർഗലോകത്തെക്കുറിച്ച്, ഈ സ്വർഗനാടിനെ, ഈ സ്വർഗീയമായ ഈ നാടിനെക്കുറിച്ച് ഇതിൽ എന്താണ് പറയുന്നത്? ജന്നത്തു ദുനിയാ ബിലാദി, എൻ്റെ നാട് ഈ ദുനിയാവിലെ, ഈ ലോകത്തെ സ്വർഗമാണ്,
എന്താണ്? എൻ്റെ നാട്. ഹുബ്ബുഹ മിൽ ഉഫു ആദി, എനിക്കതിനോടുള്ള ഇഷ്ടം. മിൽ ഉഫു ആദി, എനിക്ക് മനസ്സ് നിറയെ അതിനോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയല്ല മക്കളെ? അതെ അല്ലേ? നമ്മുടെ നാട് നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ? പിന്നെയോ, രീഹു ഹാ ഫി കുല്ലിവാദി, അതിൻ്റെ സുഗന്ധം ഫി കുല്ലിവാദി, എല്ലാ മലനിരകളിലും താഴ്വരകളിലും വ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഇതിലെ ഇവിടുത്തെ പൂക്കളുടെയും ഇവിടുത്തെ മറ്റു എന്താണ് നല്ല സുഗന്ധമുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ അതിൻ്റെ സുഗന്ധം ഈ ലോകത്ത് മൊത്തം ചുറ്റിക്കറങ്ങുകയാണ്. ഹുസ്നുഹ, അതിൻ്റെ ഭംഗി. ലിൽ ഐനി ബാദി, നമ്മുടെ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ, നിങ്ങളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുഭാഗമുള്ള പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്ര ഭംഗി തോന്നണമെന്നില്ല. എങ്കിലും എന്താണ്, ഗ്രാമപ്രദേശങ്ങളിലാണ് നമ്മുടെ അധികവും ആളുകൾ താമസിക്കുന്നത് അല്ലേ മക്കളെ? അതെ. പിന്നെയോ, ഫില്ലവാഹി വൽ ഖയാലി, അതിൻ്റെ കാഴ്ചകൾ എവിടെയാണ്? ഫില്ലവാഹി, ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, പ്രാന്തപ്രദേശങ്ങൾ. വൽ ഖയാൽ, അതുപോലെ കുറ്റിക്കാടുകൾ. അതുപോലെ ഫിസ്സവാഖി, തോടുകളൊഴുക. ഫിസ്സവാഖി, തോടുകൾ. വൽ ഹിയാൽ, വെള്ളക്കെട്ടുകൾ. എന്താണ് കുളങ്ങൾ. ഫി അനീഖാത്തി റിയാദി, അതുപോലെ മനോഹരമായ പൂന്തോട്ടങ്ങളിലും. ഹുസ്നുഹ, അവയുടെയെല്ലാം ഭംഗി. ലിൽ ഐനി ബാദി, നമ്മുടെ കണ്ണിന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല കാഴ്ചകളല്ലേ നദികൾ ഒഴുകുന്നത്, തോടുകൾ ഒഴുകുന്നത്, അതുപോലെ കുറ്റിക്കാടുകൾ, ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ കാണാൻ നമുക്ക് നല്ല കാറ്റ് ഏറ്റിരിക്കാൻ നല്ല സുഖമല്ലേ? അതെ. പിന്നെയോ, ഫിസ്സിയാബിൽ മാഉയജരി, വെള്ളച്ചാലുകളിൽ വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ബൈനാഷാബിം ബസഹരി, പുല്ലുകൾക്കിടയിലൂടെയും അതുപോലെ പൂക്കൾക്കിടയിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷതല്ലിരിയസിരി, ആ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. സുഗന്ധത്തോടെ എന്താണ് അതിൻ്റെ സുഗന്ധം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹുസ്നുഹാലിൽ ഐനിബാദി, അതിൻ്റെ ഭംഗി നമ്മുടെ കണ്ണിന് വളരെയേറെ എന്താണ് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആരെ കവിത എഴുതിയെന്നറിയോ? അബൂ സൽമ എന്ന കവിയാണ്. ആരാണ്? അബൂ സൽമ. അപ്പോൾ മക്കൾ ഈ പാട്ട് നന്നായി പഠിക്കുക. ഇതിൻ്റെ അർത്ഥവും മറ്റു കാര്യങ്ങളൊന്നും അല്ല വല്ലാതെ പഠിച്ചില്ലെങ്കിലും നന്നായി പാടുവാനും എന്താണ് പാട്ട് നന്നായി ആസ്വദിച്ച് വിവിധ ഈണങ്ങളിൽ പാടാനും പഠിക്കണം. പഠിക്കുമല്ലോ മക്കൾ, ഇൻഷാല്ലാ. അപ്പോൾ നന്നായി പാടുക. ജന്നത്തു ദുനിയാ ബിലാദി, ഹുബ്ബുഹാ മിൽഉ ഫുആദി, റീഹുഹാ ഫീ കുല്ലി വാദി, ഹുസ്നുഹാ ലിൽ ഐനി ബാദി. അപ്പോൾ അതുപോലെ പാടണം. ഓക്കെ, അതിനുശേഷം ഇവിടെ കുറേ വേറെ കുറച്ച് പദ്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പദ്യങ്ങൾ മക്കൾ പാടി നോക്കിയിട്ട് നമ്മൾ ഈ പഠിച്ച പദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഈണത്തിൽ ഇത് വരുണ്ടോ എന്ന് നോക്കണം. നോക്കാം. അപ്പം സാർ പാടിയ ഈണത്തിൽ ഇത് വരുണ്ടോ നോക്കാം. ഉമ്മിയാ റൂഹി വഹയാത്തി, ശരിയാവുള്ള അല്ലേ? യാ ബഹ്ജത കൽബീവനജാത്തി, ഉമ്മിയാ റൂഹി വഹയാത്തി, യാ ബഹ്ജത കൽബീവനജാത്തി, അങ്ങനെ പറ്റുള്ളൂ. സാറ് പാടി ആദ്യം പാടിയ ആദ്യത്തിലെ പദ്യത്തിന് ഈണോ അത് വരുന്നില്ല. പിന്നെയോ, യാ മദ്റസത്തി യാ മദ്റസത്തി, അഖ്ലി ഫീകി അജ്മല വഖ്തി, ബൈന ദർസി വൽ അൽആബി, മഅ സഹാബി മഅ അഹബാബി. അത് നമ്മുടെ മറ്റേ ഈണമല്ല. ഏത്? ജന്നത്തു ദുനിയാ ബിലാദി, ശരിയാവുന്നില്ല. എന്നാൽ ഇത് നോക്കൂ. യാ കിതാബി അൻത ഇന്ദി, റൗലത്തുൻ ഫീഹസ്സിമാറു, അഖ്തിഫുൽ അസ്ഹാറ മിൻഹാ ബിഇതിനായി വസ്തിബാരി. മാഷാല്ലാ, ഈ പാട്ട് നമുക്ക് പാടുമ്പോൾ നമ്മുടെ ജന്നത്തു ദുനിയാ ബിലാദി ഹുബ്ബുഹാ മിൽഉ ഫുആദി അതിലേക്ക് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഈ ഇത് മാത്രം നിങ്ങൾ
പ്രത്യേകം ഒന്ന് എന്ത് ചെയ്യുക, ഒരു ചതുരം വരച്ച് വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പം അതാണ് നമ്മൾ പഠിച്ച പദ്യവുമായി ഈണവുമായി യോജിക്കുന്നത്. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യണം മക്കൾ, ഇത് മകളുടെ എന്താണ് കോപ്പിയിൽ എഴുതണം. ഖുബ്സുൽ വതനി ഖൈറു മിൻ കഅകിൽ ഖുർബ എന്ന് ഇതുപോലെ തന്നെ തെറ്റില്ലാതെ എഴുതുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ, ഇതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ മക്കൾ എന്ത് ചെയ്യണം, ഈ ചാനലിൽ തന്നെ സെക്കൻഡ് എന്താണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ പഴയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. ബാക്കി ക്ലാസ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.